Hi friends, SAP അവർക്ക് സെപ്റ്റംബർ മാസം 29 തീയതി ആയിട്ടില്ലാന്ന് തോന്നുന്നു. ചിലപ്പോൾ 2024 സെപ്റ്റംബർ മാസം 29 ആണോ എന്ന് അറിയില്ല കേട്ടോ. ഇന്നലെ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി റിലീസ് ചെയ്തു എന്ന്. കാരണം അതായത് സോണിലിയിൽ അടിയെ എന്ന് പറഞ്ഞ തമിഴ് സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു സിനിമ പറഞ്ഞ കൂട്ടത്തില്ല, അതായത് ഇന്നലെ അത് വൈകിട്ട് ഒരു 6 മണി 7 മണി ആ സമയത്ത് പിന്നെ അടിയെന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സാറിന് പിന്നെ സോണിലിയെന്ന് പറഞ്ഞ സോണിലിയിൽ സിനിമകളിൽ റിലീസ് ചെയ്യാറ് നേരത്തെ റിലീസ് ചെയ്യാറുണ്ട്. ആ ഒരു ഇത് വെച്ച് ഞാൻ പറഞ്ഞതായിരുന്നു അടിയ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്തു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ആ ഒരു ഒഴുക്കിൽ അങ്ങോട്ട് പറഞ്ഞു പോയതായിരുന്നു. ഏജന്റ് ആറ സിനിമ റിലീസ് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്തതിൻ്റെ ഒരു മണിക്കൂർ മുമ്പേ തന്നെ റിലീസ് ചെയ്ത് പറഞ്ഞ ഒറ്റ ആ ഒരു ഒഴുക്കിൽ അങ്ങ് പറഞ്ഞു പോയതായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ചെക്ക് ചെയ്തില്ലായിരുന്നു കേട്ടോ, എൻ്റെ ഒരു മിസ്റ്റേക്കാണ്. പക്ഷേ ഇതുവരെ സോണിലിയുടെ ഭാഗത്ത് നിന്നും വേറൊരു അപ്ഡേറ്റോ കാര്യങ്ങളോ വന്നിട്ടില്ല. ഇപ്പോഴും സെപ്റ്റംബർ മാസം 29 റിലീസിനുള്ളതാണ് അവരെ പേജ് കാണിക്കുന്നത്. ഈ എന്തുകൊണ്ട് അവർ എന്തോ ടെക്നിക്കൽ എറർ ടെക്നിക്കൽ ഇഷ്യൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് രാത്രി വൈകിട്ടെങ്കിലും റിലീസ് ചെയ്യുന്നുള്ളൊരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്, റിവ്യൂ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, OTT കാണാൻ പോലും മാത്രമല്ല ഒരു സംഭവം ഇല്ല തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാൽ കുറേ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. മെയിനായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാർ ട്രോളർമാരാണ്. കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്നത് ഈ സിനിമയുടെ ക്ലിപ്പിംഗ്സ് ഇട്ടിട്ട് ട്രോളാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തന്നെ കിങ് ഓഫ് കൊത്ത പറഞ്ഞ സിനിമ റിലീസ് ചെയ്തു. കിങ് ഓഫ് കൊത്തയിൽ ഇപ്പോഴത്തെ ഓരോ ഡയലോഗ് വെച്ചിട്ട് ട്രോളർമാർ ആഘോഷിക്കുകയാണ്. ട്രോളർമാർക്ക് എന്തെങ്കിലും ഒരു ഒന്ന് കിട്ടണമല്ലോ, അതിപ്പോൾ ആഘോഷിക്കുകയാണ് ട്രോളർമാർ ഗോഫ്തയുടെ ഓരോ ഡയലോഗ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു സിനിമ കാത്തിരിക്കുന്നതിൽ കൂടുതലും ട്രോളർമാരിലേക്ക് കാത്തിരിക്കുന്നത്. എന്തായാലും സോണി ലീവിൽ എന്ത് വരും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.